ഇരിക്കുന്നതെന്ന്. പിന്നെ പിണക്കം ഇല്ലായിരിക്കുന്ന എങ്ങനെയാ? എനിക്ക് ടൈഫോയിഡും എലിപ്പനിയും കൂടെ വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ. എന്റെ അടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നടി. ഞാൻ പെടലി വിളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ. ഈശ്വര എന്ത് മുടി ഉണ്ടായിരുന്നു, നിന്റെ മുടി കണ്ടമാനം പോയല്ലോ. അയ്യോ ഇത് ഞാൻ സ്പോഗ് ചെയ്തതല്ലയോ. സ്കോബോ? നല്ല ഫാഷൻ. എന്നാ പിന്നെ നിനക്ക് ഇതുപോലെ ബോംബിംഗ് ചെയ്യാൻ മേലായിരുന്നു. എന്നാത്തിനാ? അഫ്ഗാനിസ്ഥാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കത്തുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിന്റെ ഭർത്താവിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ അത് എന്റെ കാര്യം ഒന്നും പറയാതിരിക്കോ ഭേദം. അങ്ങേർക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റ് അല്ലയോ? സ്കിറ്റോ? ആ എന്ന് വെച്ചാ? ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി. എന്നാത്തിനടിച്ചിരിക്കുന്നേ? എന്റെ ദൈവമേ, നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ച് ചിരിച്ച് മണ്ണും കല്ലും കൂപ്പിച്ചിലും എല്ലാം കപ്പും. എന്റെ ഇടി ഒരാഴ്ച നൈറ്റും അടുത്ത ആഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കെന്ന് മറിഞ്ഞു വരുന്നല്ലേ, അതിന് പറയുന്നത് സ്കിറ്റ് എന്നല്ല. പിന്നെ എന്നതാ? ലിഫ്റ്റ്. ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ, വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം. ഓ ദൈവമേ, നല്ല പട്ട് സാർ ഈശ്വര, നല്ല രസമുണ്ട്, നല്ല ബോർഡർ. പിന്നെ എവിടുന്ന് മേടിച്ചതാ? ഇത് കോട്ടയം അയ്യപ്പാസ് വാങ്ങിയതാ. അതൊരു മുറുക്കാങ്കടയല്ലേ? യോ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ആണോ? അകത്തോട്ട് കയറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം. ഏത്? ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ്. കണ്ടോ? പിന്നെ രണ്ടു പ്രാവശ്യം കണ്ടു. എടി ഇന്നാളും ഞാൻ അയ്യപ്പാസി കയറി കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്താ, എടുത്തിട്ട് വെളിയിൽ വന്ന വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ട്. ആരെയും കാണുമോ? കുറച്ച് അപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയ ശീമാട്ട് കാണത്തില്ലായിരുന്നോ? ഇത്ര പൊക്കല്ലേ ഉള്ളു, നമുക്ക് എത്താൻ നേരത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ. ആ അത് പറ. എടി എന്നതാ? അയ്യോ അത് ഞാൻ ഇപ്പഴെങ്ങും വേണ്ടെന്നാ പറയുന്നേ. പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ. ഇതെവിടുന്നടി? ഞാൻ വന്നപ്പോ മുതൽ കുലുക്കുന്നതാ. നീ ഇപ്പൊ നോക്കൂ, ഇപ്പൊ നോക്കൂ എന്ന് ഓർത്ത്. അയ്യോ കണ്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതെവിടുന്നാ? ഭീമന്റെ ജ്വല്ലറി. എത്രയുണ്ടടി? 56 ക്യാരറ്റ്. നിന്റെ നല്ല രസമുണ്ട്, മുത്തുക്കട പോലെ ഉണ്ടല്ലോ. ഇത് 56 ക്യാരറ്റ്, അതെത്രയുണ്ട്? ഓ ഞങ്ങളൊക്കെ പാവങ്ങളല്ലയോ, ഇത് 32 ബീട്രൂട്ടേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത്? നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു. അയ്യോ നീ ഉദ്ദേശിക്കുന്ന ഈ ഒരുതരം റെഡ് ഒനിയൻ ആണോ? അതെ റെഡ് ഒനിയൻ. റെഡ് ഒനിയൻ ഇല്ലടി, വൈറ്റ് ബനിയൻ മതിയോ? ഓ തൽക്കാലം അത് മതി, ഞാൻ ചുമന്ന പെയിന്റ് അടിച്ച് എടുത്തോളാം. ആണോ? ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അകത്ത് കറി എടുത്തോണ്ട് പോയാ പോരെ. എടി ഒന്നുമില്ലല്ലോ, നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ. ഇപ്പൊ നീ അതൊക്കെ പറയും, കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തെ മറിയാമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേ. ആരാടി മറിയാമ്മയോട് പറഞ്ഞേ? നീ പറഞ്ഞു കൊടുത്തു. ഞാനാണോടി പറഞ്ഞെ? നീ പറഞ്ഞില്ല. ഞാനാണോടി പറഞ്ഞത്? അതെ. നീ ആണോടി മറിയാമ്മയോട് ചെന്നു പറഞ്ഞോടി എന്റെ നാക്കിന് 2.5 ഇഞ്ച് നീളം കൂടുതലാണ്. 2.5 ഇഞ്ച് നീളം ഉണ്ടായിട്ടല്ലേ പറഞ്ഞു? ആ നീളം എടി, നീ ഒറ്റയടി പറഞ്ഞേ. ഞാൻ കൊട്ടടക്ക പോലെ ഇരിക്കുന്ന നീ പറഞ്ഞു. കൊട്ടടക്ക ഇരിക്കുന്ന പോലെ ഇതോട് പറഞ്ഞത് ആണോ? എടി നിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്നും പറയണ്ട. എടി നീ ഒറ്റ കാരണല്ലേ എടി സൂര്യനെല്ലി കേസ് ഉണ്ടായത്. ആ ഞാൻ ഒറ്റ കാരണം സൂര്യനെല്ലി കേസ്. അതുകൊണ്ട് എന്നതാ ഞാനിപ്പോ വേൾഡ് ഫേമസ് ആയില്ല. ഓ ഇങ്ങനെ ഫേമസ് ആകാതിരിക്കുന്നത് ആ വേദം. നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് 50 rupees ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നോ? ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു 2 rupees 50 paisa വാങ്ങിച്ചു തരുമോ? 1 rupee 50 paisa. അത് പോരെ. എടി എടി നിനക്ക് നന്ദിയുണ്ടോ? നന്ദി. നിനക്ക് കടപ്പാടുണ്ടോ? കടപ്പാട്. എടി നിന്റെ കെട്ടിയോ? എന്റെ കെട്ടിയോനെ വല്ലതും പറഞ്ഞോ ചവിട്ടി ഞാൻ. നിനക്ക് നന്ദിയുണ്ടോ? അടി എടി നിന്റെ കെട്ടിയോ ഏത് രാത്രി വന്ന് വിളിച്ചാലും ഇറങ്ങിച്ചെല്ലാം ഞാൻ ഒറ്റ നന്ദി നിനക്കുണ്ടോ? ചേട്ടോ ഇവിടെ നിന്നാ കൊട്ടാരക്കരക്കൽ ബസ് കിട്ടുമോ? എന്താ ഇവിടെ നിന്നാ കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ? എന്താ പറഞ്ഞ? ഇവിടെ നിന്നാ കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ? എന്താ പറയണ മനസ്സിലാവണില്ല. ദൈവമേ പൊട്ടനാണ്. എന്താ പറഞ്ഞ? കേട്ടാ ഇവിടെ നിന്നാ കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ? അങ്ങനെ ഇവിടെ നിന്നാ കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ? എന്തോ ഒന്നുമില്ല, എന്റെ ദൈവം രണ്ടും പൊട്ടന്മാരാണ്. ഇന്ന് പൊട്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം. ആരോർത്ഥം വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടും ഇവന്മാർക്കൊന്നും മര്യാദക്ക് സംസാരിക്കാനും അറിഞ്ഞൂടെ. എവിടെ പോണ്? എവിടെ പോണ്? എവിടെ പോണ്? എന്താ എവിടെ പോണ്? എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കെ പറയാം, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ മാർക്കറ്റ് വരെ പോണേണ്. താനങ്ങടാ മാർക്കറ്റിലേക്കാണ്. എന്താ
മാർക്കറ്റിലേക്കാണെന്ന്. ഈ ചന്തവരെ ഞാൻ വിചാരിച്ചു മാർക്കറ്റിലേക്കായിരിക്കും. ഇതെന്താണ് സഞ്ചിയിൽ പെടയണ്ടല്ല, കോഴിയാണ്? കോഴിയാണ്? ഇതൊരു കോഴി. ഞാൻ വിചാരിച്ചു കോഴി അല്ല, കോഴിയാണല്ല. കോഴിനെ കൊടുക്കാനാണോ? എന്താ കോഴിനെ കൊടുക്കാനാണോ? ഇതൊന്ന് വെക്കണം. ആ കൊടുക്കാനാണെങ്കിലേ ഒരു 55 രൂപ തന്നേക്കാം. എത്ര? 55. ഓ അത് വല്ലാണ്ട് കുറഞ്ഞു പോയി. നീ അയ്യന്റെ പേരിൽ ഒരു 25 രൂപ തന്നേക്കാം. ഓ അത് കൂടുതലാണ്. താനായതുകൊണ്ട് ഒരു 100 രൂപ തന്നേക്കാം. ഓ അത് വല്ലാണ്ട് കുറഞ്ഞു പോയിടപ്പാ. അല്ല വേണ്ട, കോഴി ബിസിനസ് നിൽക്കട്ടെ, കാര്യങ്ങൾ ചോദിക്കട്ടെ. എനിക്ക് ഞാനൊരു വീട് പണിയണുണ്ട്. തന്റെ വീട്ടിൽ അസലൊരു പ്ലാവ് നിന്നില്ല, ഒരു മരം. അസലൊരു മരം നിന്നില്ലേ മരം, അതെന്തി അവിടെ ഉണ്ടാ? അവനെ പറ്റി മിണ്ടി പോവരുത്. ആ സന്തതി 8-ൽ 8 പ്രാവശ്യം തോറ്റു നിൽക്ക, ആ സന്തതിയെ പറ്റി മിണ്ടി പോവരുത്. 8 ലക്ഷം രൂപക്ക് വിറ്റല്ലേ? അല്ല മകൻ എന്ത് ചെയ്യണിപ്പാ? മകൻ മകൻ മോനൊരുത്തനുണ്ടായില്ലേ, അവൻ എന്ത് ചെയ്യണ്? നല്ല മരം പെരപണിക്ക് അറക്കാൻ വേണ്ടി നിർത്തി ഉച്ചൂത്തി പോയി, ഗുണില്ലെന്നേ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാ നോക്കണല്ലേ. അല്ല അതിരിക്കട്ടെ, ഒരു നല്ല കറവയുണ്ടായ പശു ഉണ്ടായില്ലേ, അസല് പശു. അതിനെ കാണുമ്പോ എനിക്ക് കൊതിയ. പശു എന്തേ? അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണുണ്ട്. തരം കിട്ടി കഴിഞ്ഞാ ഈ ചിങ്ങത്തില് ഇടാ പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം. അതിനെ കൊടുക്കണ്ടോ, നല്ല പശു അല്ലേ അത്. മകളുടെ കല്യാണ കാര്യം എന്തായാവോ? എന്താ മകളുടെ കല്യാണ കാര്യം എന്തായി? 2 പ്രാവശ്യം ചവിട്ടിച്ചു നോക്കി, ചന പിടിച്ചില്ല, വിറ്റ് കളഞ്ഞു. അത് നന്നായി, ഇല്ലെങ്കിലേ ചോദിക്കട്ടെ. പിന്നെ സ്പീക്കർ അടിച്ചു പോയെ, സമ്മതിക്കണം. ഇരുമ്പാണിക്ക് പകരം ഗുളയാണി വെച്ച് അത് ഊരിയിട്ട് തുരുമ്പാണി വെച്ചവൻ ആരാ? ആരാ? ആ എനിക്കറിയില്ല. മൂവാറ്റുപുഴ നീന്തി കടന്ന് ഉണ്ണിയാർച്ച കയറി ഒളിച്ചു കണ്ടവൻ ആരാ? ആരാ? ആ നീ ഇപ്പൊ കാണിച്ചത് ആരാ? മമ്മൂട്ടി. ആ ഇത് മരപ്പട്ടി പോലെ ഉണ്ട്. മോഹൻലാലിന്റെ അടുത്തോണ്ട് വരട്ടെ. മോഹൻലാലാ പോരട്ടെ, പോയിട്ട് വേഗം മന്നെ. സവാള കീറി 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 കീറി. സവാള കീറി കീറി കീറിയാ? അതുള്ളതാ ശംഭോ മഹാദേവ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായിട്ട് ചെന്ന് കേറിയത് പഴയ ഒരു സിംഗത്തിന്റെ മടയിലായിരുന്നു. സിംഗോ സിംഗം സിംഗം എന്ന് വെച്ചാ മോനെ ദിനേശ നരസിംഗം. ഒടുവിൽ ഗുരുവിന്റെ വായിൽ 5-6 ലോറി മണ്ണിറക്കിട്ടിട്ട് യാത്ര തുടർന്നു. എന്താ ഗുരു എന്താ വീട് പണി തുടങ്ങാൻ പോണ? ഇഷ്ടമുള്ള ഗുരു വാരി വായിലിട്ടോളൂ. ജപനംഗോ സിന്ദഗി ജോ കബീന അതെന്താ ഇപ്പൊ പറഞ്ഞത്? ഹിന്ദി അതെനിക്ക് മനസ്സിലാവൂല. സുരേഷ് ഗോപിയുടെ എടുക്കട്ടെ. എന്തോ സുരേഷ് ഗോപിയുടെ സൗണ്ട്? സുരേഷ് ഗോപിയാ? അച്ഛല്ലി ആക്ഷൻ. ആ നല്ല നീണ്ട സ്റ്റെപ്പ് വെക്ക്, അത് നീണ്ട സ്റ്റെപ്പ് വെച്ച് വാ. ആ പോരട്ടെ. എന്റെ അമ്മേ, ആവതുള്ളത് എടുത്താ പോരെ, ആവതില്ലാത്തത് എന്തിനാ എടുക്കുന്നത്? ആരോഗ്യത്തെ മാനിക്കണ്ടേ? ആ പോട്ടെ, ശ്വാസം വന്നില്ലേ, പോരട്ടെ. ഓർമ്മയുണ്ടോ മുഖം? എന്തോ ഈ മോന്റെ ഓർമ്മയുണ്ടോ? ഇല്ല മോനെ. എങ്ങനെ ഒരുപാട് മുഖങ്ങൾ കേറി ഇറങ്ങി പോയതല്ലേ അന്ന് ഞാൻ കണ്ണൂർ DYS. പോരട്ടെ, ഒടിഞ്ഞു പോരട്ടെ. അന്ന് ഞാൻ കണ്ണൂർ DYS. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേരിക്കയും കൂടെ കൂട്ടിക്കൊളിച്ച നിനക്ക് ആ പേര് ചേരൂ, എനിക്ക് ചേരത്തില്ലടാ. യു ജസ്റ്റ് ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ദാറ്റ്. എന്താ ഒന്നിന് പോണോ? മൂത്രമൊഴിക്കാൻ പോണോ? എന്താ ഷിറ്റെന്ന് പറഞ്ഞു? ആ ഷിറ്റെന്ന് പറഞ്ഞതാ പാവം. എന്തേ ഇത്ര സംഭവം ഞാൻ ചെയ്തു? ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ചേട്ടന് ചെയ്യാൻ പറ്റൂ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുന്ന ചെയ്യും. അപ്പൊ ഈ പൊക്കത്തിലേക്ക് അഹങ്കാരമാ? പൊക്കത്തിന്റെ അഹങ്കാരമല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയത്. ശരി, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും. ആ കാണിച്ചോ. ചെയ്തു ചെയ്തു. അത്
എന്തെങ്കിലും ചെയ്തു എന്നാ കായികമായിക്കോട്ടെ ആയിക്കോട്ടെ അത് ചെയ്തു എന്നാ അവസാനമായി ജയന്റെ ഒരു ആക്ഷൻ ഓ അതും ചെയ്തു എന്നാ ഇത് ചെയ്യ് എന്റെ കാലിന്റെ അടിയിൽ കൂടെ പോടാ ഞാൻ പോയ പോലെ പോടാ പോടാ